ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിലെത്തിയത് എൻ്റെ കയ്യിലുള്ള കുറച്ച് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനെ നമുക്ക് എങ്ങനെ നമുക്ക് ആ പ്ലാന്റിൽ നമുക്ക് കട്ടിങ്ങിലൂടെ പ്രൊപ്പഗേഷൻ ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് കൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കാണിക്കുന്ന വീഡിയോയിൽ കുറച്ച് നമ്മുടെ അമേരിക്കൻ ബ്യൂട്ടിയുടെ ഞാൻ സീഡിൽ നിന്ന് കുറച്ച് പൊടിപ്പിച്ചെടുത്തതാണ് ഈ കാണുന്ന പ്ലാന്റ്സൊക്കെ. പക്ഷേ ഇത് വന്നിട്ട് നമ്മുടെ റെഡാണ്, ഇസ്രായേൽ ഗോൾഡിൻ്റെ. അപ്പോൾ ഈ റെഡ്, ഈ ഒരു റെഡല്ല, നമ്മുടെ യെല്ലോ, ഇസ്രായേൽ നമ്മുടെ യെല്ലോ, ഈ ഒരു വെറൈറ്റി വന്നിട്ട് ഞാൻ ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കട്ടിങ്ങിൽ നമുക്ക് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ അമേരിക്കൻ ബ്യൂട്ടിയുടെ തൈകളാണ്. ഇവിടെ കുറേ ഇരിപ്പുണ്ട്, ഇതൊക്കെ പൊടിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ ഈ നമ്മുടെ ഇസ്രായേലും ഗോൾഡെന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോ, ഈ ഒരു വെറൈറ്റി വന്നിട്ട് ഞാൻ കട്ടിങ്ങിലൂടെയാണ് പ്രൊപ്പഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് കട്ടിങ്ങിന് വേണ്ടി എടുത്തിട്ട് കുറച്ച് കട്ടിങ്സ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിങ്സ് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഈ കട്ടിങ്ങിൻ്റെ രണ്ട് സൈഡ് നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കട്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കട്ട് ചെയ്തതിന് ശേഷം ഒരു മൂന്നാല് ദിവസം ജസ്റ്റ് നിങ്ങൾ അല്പം ഒന്ന് ഷെയ്ഡ് പോലത്തുള്ള പ്ലേസിൽ ജസ്റ്റ് ഇതിന് അതിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്യുന്ന പ്ലേസ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുക. പ്ലാന്റ് ഒന്ന് അപ്പോൾ ഉണങ്ങി ഒന്ന് കറക്റ്റായി മാറും. അല്ല, നമ്മൾ കട്ട് ചെയ്ത് ഉണങ്ങിയിട്ട് നട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ പ്ലാന്റ് നശിക്കാൻ ചാൻസ് കൂടുതലാണ്. കാരണം അതുവഴി പെട്ടെന്ന് ബാക്ടീരിയാസ് കയറി ഇൻഫെക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ പ്ലാന്റ് തന്നെ തനിയെ ഒരു ലെയറോടെ ഫോം ചെയ്യും. പിന്നെ നമുക്ക് സപ്പോസ് ഫാസ്റ്റ് തന്നെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യണം എന്നുള്ള അത്യാവശ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്നേ നമ്മൾ ഫംഗിസൈഡ് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മളിങ്ങനെ വെച്ച് കട്ട് ചെയ്ത് വയ്ക്കുന്നവർക്കും വേണമെങ്കിൽ ഫംഗിസൈഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് പൊടിച്ച് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നില്ല. കറക്റ്റ് നമ്മൾ ഏത് ഭാഗമാണോ അതിൻ്റെ കൊണ്ട് കറക്റ്റ് നമ്മൾ മുകൾ ഭാഗം വരുന്നത് അത് നോക്കി നമ്മൾ മനസ്സിലാക്കി വച്ചിരുന്നാൽ മതി പ്ലാന്റിന്. പിന്നെ സൂക്ഷിക്കണം, ഇതൊക്കെ നമ്മൾ കയ്യിൽ ജസ്റ്റ് പൊത്തു വരാനും നല്ല ചാൻസ് ഉണ്ട്. നമ്മൾ എല്ലാവരും കുറച്ചുകൂടെ കട്ടി കുറവാണ്, കുറച്ച് നല്ല കട്ടി കുറഞ്ഞാണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മുള്ള് കുറച്ച് ലൂസുമാണ്, അപ്പോൾ പെട്ടെന്ന് പൊത്തുക. ഓക്കെ, അപ്പോൾ അത് സൂക്ഷിച്ച് കാര്യം ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കട്ടിങ്സ്, സ്റ്റെം കട്ടിങ്സ്. അപ്പോൾ ഞാനിതിൽ പ്രൊപ്പഗേഷനിൽ ഞാനിപ്പോൾ കുറച്ച് കവറിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. ഈ എടുക്കുന്ന മണ്ണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ നമ്മൾ കല്ല്, നമ്മൾ ചരലുണ്ടല്ലോ, ചരലും പിന്നെ നമ്മൾ കുറച്ച് മണലും. ഞാനിപ്പോൾ ചാണകപ്പൊടി കുറച്ചളവേ ഇട്ടിട്ടുള്ളൂ, കൂടുതൽ അളവൊന്നും വേണ്ട. കുറച്ചളവ് ചാണകപ്പൊടി കൊണ്ട് ചേർത്തിട്ടാണ് ഈ മിശ്രിതം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നട്ട് വയ്ക്കാം പ്ലാന്റ്. അപ്പോൾ നമ്മൾ സാധാ മണ്ണൊന്നും എടുക്കണ്ട, കുറച്ച് ചരൽ പോലെ അത്, പിന്നെ കുറച്ച് മണ്ണ്, കൂടുതലും ചരലാണ് ആവശ്യം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം വീത്തി കഴിഞ്ഞാൽ വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല. ഇത് ഒരു കാറ്റസ് വെറൈറ്റിയിലെ പ്ലാന്റാണ്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ആവശ്യം വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഫാസ്റ്റായിട്ട് നല്ല പ്ലാന്റ് കിട്ടിക്കോളും. ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഉറപ്പായിട്ട് പ്രൊപ്പഗേഷൻ വിജയമാവും നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി പ്ലാന്റ് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതിനെ എടുത്തിട്ടുള്ള പ്രൊപ്പഗേഷൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ ജസ്റ്റ് അല്പം നമ്മൾ പ്ലാന്റ് പ്രസ്സിങ് വരാത്ത രീതിയിൽ ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് മണ്ണ് മറ്റെന്തെങ്കിലും നമ്മൾ തട്ടിക്കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്ലാന്റ് അല്പം ഒന്ന് സോയിലിൻ്റെ പുറത്ത് നിന്നാൽ മതി. എന്ന് പറഞ്ഞാൽ സോയിലിന് കുറച്ച് അടിയിലോട്ട് പോയാൽ മതി, ബാക്കി ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നിൽക്കാൻ വേണ്ടി. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് നിൽക്കാൻ വേണ്ടി മാത്രം നമ്മൾ അല്പം ഒന്ന് സോയിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ അല്പം ഒന്ന് പ്ലാന്റ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ടിന് വേണ്ടി ആഡ് ചെയ്തെടുക്കുക. പിന്നെ പ്ലാന്റ് കൂടുതൽ നമ്മൾ പ്രസ് ചെയ്തൊന്നും വയ്ക്കാൻ പാടില്ല, കാരണം അങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ് വീണ്ടും പ്ലാന്റ് മുറിവുകളുണ്ടാകും, അത് നമുക്ക് പ്ലാന്റ് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ അല്പം ഒന്ന് കെയർ ചെയ്തുകഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകൾ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. കാരണം നമ്മൾ വെള്ളം വീത്തേണ്ട ആവശ്യമില്ല ഡെയിലി. അതൊക്കെ നമ്മൾ നട്ട് വളർത്തുന്നതിൻ്റെ ഒരു മെയിൻ ഗുണമാണ്, കാരണം എന്നും വെള്ളം വീത്താനല്ലേ ചിലർക്കൊക്കെ പാട്. അപ്പോൾ അത് എനിക്കും അത് എനിക്കൊരു പാടാണ്, ചിലർക്കെന്ന് പറയാൻ പറ്റില്ല. കാരണം ചെടികളെ സ്നേഹിക്കുന്നവരുണ്ട്, എനിക്കും ചെടികളെ ഇഷ്ടമാണ്, പക്ഷേ വെള്ളം വീത്ത എന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഈ പ്ലാന്റ് കുറച്ച് എനിക്കിഷ്ടമാണ്. വാട്ടർ പ്ലാന്റ്സ് എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം അതാണ്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് നമ്മൾ ഓക്കെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് നട്ടെടുത്ത് വയ്ക്കാം നമ്മുടെ പ്ലാന്റ്സ്. ഇനി അടുത്തൊരു പ്ലാന് കൂടെ ഉണ്ട്. ഈ പ്ലാന് നമുക്ക് ഓക്കെ ആ രീതിയിൽ തന്നെ നമുക്ക് ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് നമ്മളിതിൻ്റെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇനി നമ്മൾ ഡെയിലി ഒന്നും വെള്ളം വീത്തേണ്ട ആവശ്യമില്ല. നമ്മളിത് ആണെങ്കിലും ഭയങ്കര വെയിലത്തൊന്നും വയ്ക്കണം. അല്പം ഒന്ന് ഷെയ്ഡിൽ വെച്ചതിന് ശേഷം, അങ്ങനെ വെയിൽ കിട്ടുന്ന രീതിയിലുള്ള ഷെയ്ഡിൽ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നല്ല വെള്ളമൊന്ന് കുറഞ്ഞെന്ന് തോന്നി നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വീത്തി കൊടുത്താൽ മതി. പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ ഒന്ന് വെള്ളം വീത്തി കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാന്റ് നല്ല രീതിയിൽ വളർന്നു കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് പ്ലാന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സാണ് ഉണ്ടോ. നല്ല രീതിയിൽ ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇത് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞപ്പോഴുള്ള നല്ല ഗ്രോത്താണ് ഉണ്ടോ. നല്ല രീതിയിൽ ഗ്രോത്ത് വന്നിട്ടുണ്ട് എല്ലാത്തിലും. നല്ല ഞാൻ ഈ മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് ഉണ്ടോ. അപ്പോൾ അതുപോലെ വളർന്നിരിക്കുന്ന പ്ലാന്റ്സാണ്. ഇതിൻ്റെ ഇടയ്ക്ക് സ്ട്രോബെറി പ്ലാന്റ്സിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്നതാണ് ഉണ്ടോ. അപ്പോൾ ഇനി ഇതിനെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഇതാണ് നമ്മുടെ
ഇസ്രായേലിയൻ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യെല്ലോയുടെ വെറൈറ്റി. ഇതിന് വന്ന് ഫ്രൂട്ട് വന്നിട്ട് യെല്ലോ കളറിലാണ് കേട്ടോ എൻ്റെ പുറം ഭാഗം വന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സെയിലിനുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇനി ഇതിന് മദർ പ്ലാന്റ് കാണിച്ചിട്ട്, ഇത് നമ്മുടെ നട്ട് പൊളിപ്പിച്ചെടുത്ത പ്ലാന്റ്, ഇനി ജസ്റ്റ് മദർ പ്ലാന്റ് കൂടി കാണിച്ചു. ഓക്കെ, ഇതാണ് ഇസ്രായേലിയൻ ഗോൾഡിന് നമ്മുടെ മദർ പ്ലാന്റ്. ഈ ഒരു മദർ പ്ലാന്റിന് എനിക്ക് നല്ല രീതിയിൽ സൈഡിൽ നമ്മുടെ ടയറൊക്കെ വെച്ചു കൊടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒന്നിന് സമയവും കിട്ടിയില്ല, സംഭവം സാധനം ഇവിടെ കയ്യിൽ ഇപ്പോൾ ഇല്ല, എല്ലാം തീർന്നിട്ടുണ്ട്, ബാക്കിയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഇതിൻ്റെ മെയിൻ വീട്ടിൽ തന്നെ ഉള്ളവരെണ്ണോണ്ടാ പ്ലാന്റിൽ വളരെ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിങ്ങനെയൊക്കെ വളർന്ന് നിൽപ്പുണ്ട്, നല്ല വലുതായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി നല്ല രീതിയിൽ ഒന്ന് ഈ പ്ലാന് അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഇത് റെഡിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ റെഡ്, ഇത് നമ്മുടെ യെല്ലോ, അപ്പോൾ ഇത് യെല്ലോയുടെയാണ്. ഇതിൻ്റെ ഇതിൻ്റെ തൈകളാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഒരു സൈഡിൽ കാണപ്പെടുന്നില്ലേ, ഈ സൈഡിൽ കാണുന്ന ഈ കട്ടിങ്ങിൽ നിന്നാണ് ഇവിടെ ബാക്കി പോകുന്ന. ആ കട്ടിങ്ങാണ് ഞാനിപ്പോൾ എടുത്തിട്ട് ഇതുപോലെ പ്ലാന്റ്സാക്കി മാറ്റിയത്, ഇപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വരുന്നു. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ മറ്റു പോലെ നമുക്ക് വീണ്ടും കാണാൻ സൈനിങ് ഔട്ട്.